ബിജെപി എന്ന പാർട്ടി പലപ്പോഴും അപ്രതീക്ഷിതമായ വിജയങ്ങൾ സമ്മാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് പോലും അമ്പരപ്പുണ്ടാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ബിജെപി എന്ന് പറയുന്ന പാർട്ടി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരെ വേരോട്ടമുണ്ടാക്കി മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കേവലം ഒരു സീറ്റ് മാത്രമുള്ള മിസോറാമിൽ നിന്ന് പുറത്തു വരുന്ന പുതിയ വാർത്ത അവിടുത്തെ ജില്ലാ കൗൺസിലിലേക്കും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ പടുകൂറ്റൻ വിജയം ബിജെപി നേടിയിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തൂത്തുവാരിയുള്ള വിജയമെന്ന് തന്നെ പറയേണ്ടി വരും. കേവലം ഒരു സീറ്റ് മാത്രമാണ് മിസോറാം നിയമസഭയിൽ ബിജെപിക്കുള്ളത്. ബിജെപിയും സഖ്യകക്ഷിയും കൂടി ചേർന്നാണ് മിസോറാമിൽ ഭരണം നടത്തുന്നതെങ്കിൽ പോലും ഒരു സീറ്റിൽ നിന്നാണ് പടുകൂറ്റൻ വിജയത്തിലേക്ക് ബിജെപി പോയിരിക്കുന്നത്. അതായത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു വലിയ ഊർജ്ജം പകരുന്ന ഒരു വിജയമാണിത്. മിസോറാമിൽ ഈ വർഷം നവംബർ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ബിജെപിയുടെ ഒരു വലിയ മുന്നേറ്റം. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് മിസോറാം. ഗോത്രവർഗ മേഖലയാണ് മിസോറാം. കഴിഞ്ഞ അടുത്തു നടന്ന തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിലും നാഗാലാൻഡിലും മേഘാലയയിലുമൊക്കെ ഒരു വലിയ മുന്നേറ്റം നടത്തി ഭരണം പിടിക്കാൻ ബിജെപി കഴിഞ്ഞെങ്കിൽ ആ മിസോറാമിൽ കേവലം ഒരു സീറ്റുള്ള മിസോറാമിൽ വലിയ വിജയം നേടിയിരിക്കുന്നു. മിസോറാമിലെ MADC സ്വയംഭരണ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ BJP തനിച്ച് 42 മാർക്ക്. സഖ്യകക്ഷി MNF 27 സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ് തകർന്നടിഞ്ഞ 8 സീറ്റിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പരാജയം ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. കോൺഗ്രസ്സാണ് വളരെ കാലമായി ഇത് രൂപീകരിച്ച കാലം മുതൽ ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞ് 8 സീറ്റിലേക്ക് പോയിരിക്കുന്നു. മിസോറാം പീപ്പിൾസ് മൂവ്മെൻ്റ് 8 സീറ്റ്. 22 ഗ്രാമപഞ്ചായത്തുകളിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യം. ഇവിടെ സ്വതന്ത്രന്മാരും ജയിച്ചു കയറിയിട്ടുണ്ട്. 492 വില്ലേജ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP 232 സീറ്റുകൾ തനിച്ച് നേടിയപ്പോൾ അവരുടെ സഖ്യകക്ഷി 127 സീറ്റുകൾ ലഭിച്ചു. ടോട്ടൽ 359 സീറ്റിലേക്ക് BJP യും BJPയുടെ സഖ്യകക്ഷികളും ജയിച്ചു കയറിയിരിക്കുന്നു. ഗോത്രവർഗ സമുദായങ്ങൾക്കുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ 3 മിസോറാമിലുള്ളത്. 1 ലായ് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ LADC, ചക്മ സ്വയംഭരണ ഡിസ്ട്രിക്ട് കൗൺസിൽ CADC, മാറ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ MADC തുടങ്ങിയ 3 കൗൺസിലാണ് ഈ വർഷം മിസോറാമിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതൊരു വലിയ വിജയമായി തന്നെ BJPക്ക് ഒരു ഊർജ്ജം പകരും. ഒപ്പം തന്നെ കർണാടക തെരഞ്ഞെടുപ്പിനൊക്കെ ഒരുങ്ങി പ്രവർത്തനത്തിലേക്ക് മുന്നിൽ നിൽക്കുന്ന BJPക്ക് ഇതൊരു ആവേശം പകരുന്ന കാഴ്ച കൂടിയാണ്. ഏതായാലും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ സംസ്ഥാനങ്ങളെല്ലാം ഒന്നൊഴിയാതെ BJPയുടെ പാളയത്തിലേക്ക് എത്തുമ്പോൾ BJPയോടൊപ്പം ചേർന്ന് മുൻപോട്ട് പോകുന്നൊരു കാഴ്ച. മിസോറാമിലും ആ കാഴ്ച പൂർണ്ണമാകുമ്പോൾ ഏതാണ്ട് ക്രിസ്ത്യൻ മതവിശ്വാസികൾ ബഹുഭൂരിപക്ഷമുള്ള നാഗാലാൻഡിനും ഒപ്പം തന്നെ മറ്റ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കൊപ്പം ഇതാ മിസോറാം കൂടി എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.